ജെറമിയ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന, അധ്യായം 9, 1 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. എന്റെ ശിരസ് ഒരു കണ്ണീർ തടാകവും എന്റെ കണ്ണുകൾ അശ്രുധാരിയും ആയിരുന്നെങ്കിൽ, എന്റെ ജനത്തിന്റെ പുത്രിയുടെ നിഹതന്മാരെ ഓർത്ത് ഞാൻ രാപ്പകൽ കരയുമായിരുന്നു. മരുഭൂമിയിൽ എനിക്കൊരു വഴിയമ്പലം ലഭിച്ചിരുന്നെങ്കിൽ ഞാൻ എന്റെ ജനത്തെ വിട്ട് അകന്നുപോകുമായിരുന്നു. വഞ്ചകരായ ഒരു കൂട്ടം വ്യഭിചാരികളാണ് അവർ. വില്ലുപോലെയാണ് അവരുടെ നാവ് വളയുന്നത്. സത്യമല്ല, കാപഢ്യമാണ് ദേശത്തെ ശക്തിപ്പെടുന്നത്. തിന്മയിൽ നിന്ന് തിന്മയിലേക്ക് അവർ നീങ്ങുന്നു. അവർ എന്നെ അറിയുന്നില്ല. കർത്താവ് അരുളി ചെയ്യുന്നു. ഓരോരുത്തരും അയൽക്കാരനെതിരെ കരുതലോടെ ഇരിക്കട്ടെ. ഒരു സഹോദരനിലും വിശ്വാസമർപ്പിക്കുകയും വേണ്ട. സഹോദരന്മാരൊക്കെ ചതിയന്മാരാണ്. അയൽക്കാരെല്ലാവരും ഏഷണിക്കാരും. അവർ അയൽക്കാരനെ വഞ്ചിക്കുന്നു. ഒരുവനും സത്യം പറയുന്നില്ല. കള്ളം പറയാനാണ് അവരുടെ നാവിന് ശീലം. അതിക്രമത്തിൽ മുഴുകിയ അവർ അനുതപിക്കുന്നില്ല. മർദ്ദനത്തിനുമേൽ മർദ്ദനവും വഞ്ചനയ്ക്കുമേൽ വഞ്ചനയും കുന്നുകൂടുന്നു. അവർ എന്നെ അറിയാൻ വിസമ്മതിക്കുന്നു. കർത്താവാണ് ഇത് പറയുന്നത്. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ അവരെ ചൂളയിൽ ഉരുക്കി ശുദ്ധീകരിക്കും. എന്റെ ജനത്തോട് ഞാൻ മറ്റെന്താണ് ചെയ്യുക? അവരുടെ നാവ് മാരകമായ അസ്ത്രമാണ്. അത് വഞ്ചന പൊഴിക്കുന്നു. അയൽക്കാരനോട് സൗഹാർദ്ദമായി സംസാരിക്കുമ്പോഴും അവർ തങ്ങളുടെ ഹൃദയത്തിൽ കെണിയൊരുക്കുകയാണ്. കർത്താവ് ചോദിക്കുന്നു, ഈ കൃത്യങ്ങൾക്ക് ഞാൻ അവരെ ശിക്ഷിക്കേണ്ടതല്ലേ? ഇത്തരമൊരു ജനതയോട് ഞാൻ പ്രതികാരം ചെയ്യരുതെന്നോ? കുന്നുകളെക്കുറിച്ച് വിലപിക്കുവിൻ, മരുഭൂമിയിലെ മേച്ചിൽപ്പുറങ്ങളെക്കുറിച്ച് വിലാപഗാനം ആലപിക്കുവിൻ. അവ ശൂന്യമായിരിക്കുന്നു, ആരും അതിലെ കടന്നു പോകുന്നില്ല. കന്നുകാലികളുടെ കരച്ചിൽ കേൾക്കാനില്ല. പക്ഷികളും മൃഗങ്ങളും അവിടം വിട്ടുപോയിരിക്കുന്നു. ഞാൻ ജെറുസലേമിനെ ഒരു നാശകൂമ്പാരവും കുറുക്കന്റെ സങ്കേതവുമാക്കും. യൂദായിലെ നഗരങ്ങളെ വിജനഭൂമിയാക്കും. ഇത് ഗ്രഹിക്കാൻ ആർക്ക് ജ്ഞാനമുണ്ട്? ഇത് വിളംബരം ചെയ്യാൻ ആരോടാണ് കർത്താവ് കൽപ്പിച്ചത്? ആരും വഴി നടക്കാത്ത വിധം ദേശത്തെ നശിപ്പിച്ച് മരുഭൂമി പോലെ പാഴാക്കിയത് എന്തിനാണ്? കർത്താവ് അരുളി ചെയ്യുന്നു, എന്റെ നിയമം അവർ അവഗണിച്ചു. എന്റെ വാക്ക് അവർ കേൾക്കുകയോ അനുസരിക്കുകയോ ചെയ്തില്ല. തങ്ങളുടെ പിതാക്കന്മാരെ പോലെ അവരും തന്നിഷ്ടത്തിൽ മുറുകെ പിടിച്ച് ബാൽദേവന്റെ പിറകെ നടന്നു. ആകയാൽ ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, ഈ ജനത്തെ ഞാൻ കാഞ്ഞിരം തീറ്റുകയും വിഷം കുടിപ്പിക്കുകയും ചെയ്യും. അവരോ അവരുടെ പിതാക്കന്മാരോ അറിഞ്ഞിട്ടില്ലാത്ത ജനതകളുടെ ഇടയിലേക്ക് ഞാൻ അവരെ ചിതറിക്കും. അവർ നിശേഷം നശിക്കുന്നതുവരെ വാൾ അവരെ പിന്തുടരും. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, വിലാപകാരികളെ വരുത്തുവിൻ, അതിൽ സമർത്ഥരായ സ്ത്രീകളെ ആളയച്ചു വരുത്തുവിൻ. അവർ തിടുക്കത്തിലെത്തി നമുക്ക് വേണ്ടി വിലപിക്കട്ടെ. അങ്ങനെ നമ്മുടെ കണ്ണുകൾ നിറയട്ടെ, കൺപോളകൾ കവിഞ്ഞൊഴുകട്ടെ. ഇതാ സിയോനിൽ നിന്നൊരു വിലാപസ്വരം, നാം നശിച്ചു, നാം അത്യന്തം ലജ്ജിതരായിരിക്കുന്നു. അവർ നമ്മുടെ വീടുകൾ നശിപ്പിച്ചു, നാട് നമ്മൾ ഉപേക്ഷിച്ചു. സ്ത്രീകളെ, കർത്താവിന്റെ വാക്കു കേൾക്കുവിൻ, അവിടുന്ന് പറയുന്നത് ശ്രദ്ധിക്കുവിൻ. നിങ്ങളുടെ പുത്രിമാരെ വിലാപഗാനം പഠിപ്പിക്കുവിൻ. ഓരോരുത്തരും അയൽക്കാരിയെ ചരമഗീതം അഭ്യസിപ്പിക്കട്ടെ. മരണം നമ്മുടെ കിളിവാതിലിലൂടെ കയറി വരുന്നു. നമ്മുടെ കൊട്ടാരങ്ങളിൽ അത് പ്രവേശിച്ചു കഴിഞ്ഞു. തെരുവുകളിൽ കുട്ടികളും പൊതുസ്ഥലങ്ങളിൽ യുവാക്കളും മരിച്ചു വീഴുന്നു. പറയുക, കർത്താവ് അരുളി ചെയ്യുന്നു, മനുഷ്യരുടെ മൃതദേഹങ്ങൾ മൈതാനത്തിൽ വീഴുന്ന ചാണകം പോലെയും കൊയ്ത്തുകാരന്റെ കയ്യിൽ നിന്ന് പൊഴിയുന്ന കതിർമണി പോലെയും നിപതിക്കും. ആരും അവ ശേഖരിക്കുകയില്ല. കർത്താവ് അരുളി ചെയ്യുന്നു, ജ്ഞാനി തന്റെ ജ്ഞാനത്തിൽ അഹങ്കരിക്കാതിരിക്കട്ടെ, ബലവാൻ തന്റെ ബലത്തിൽ പ്രശംസിക്കാതിരിക്കട്ടെ, സമ്പന്നൻ തന്റെ സമ്പത്തിൽ വലിപ്പം ഭാവിക്കാതിരിക്കട്ടെ. പ്രശംസിക്കുന്നവൻ, ഞാൻ മരുഭൂമിയിൽ കരുണയും ന്യായവും നീതിയും പുലർത്തുന്ന കർത്താവാണെന്ന അറിവിൽ പ്രശംസിക്കട്ടെ. ഇതിലാണ് ഞാൻ ആനന്ദിക്കുന്നതെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. പരിച്ഛേദിതരെങ്കിലും അപരിച്ഛേദിതരായ എല്ലാവരെയും ഞാൻ ശിക്ഷിക്കുന്ന ദിവസം ഇതാ വരുന്നു. കർത്താവ് അരുളി ചെയ്യുന്നു, ഈജിപ്ത്, യൂത, ഏദോം, അമോന്യർ, മൊവാബ്യർ, ചെന്നിവടിച്ച മരുഭൂവാസികൾ, ഇവരെല്ലാവരും അപരിച്ഛേദിതരാണ്. ഇസ്രായേൽ ഭവനം മുഴുവൻ ഹൃദയത്തിൽ അപരിച്ഛേദിതരാണ്.
ദൈവവചനമാണ് നാം ശ്രവിച്ചത്. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം.